വെൽക്കം ടു അലാമി കിച്ചൻ. ഇന്ന് നമ്മൾ വയനാട്ടിൽ പോകുമ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഒരു വൺ ഡേ ട്രിപ്പ് പോയതാണ് വയനാട്ടിലേക്ക്. ഇപ്രാവശ്യത്തെ മഴക്ക് റോഡിൻ്റെ സൈഡെല്ലാം ഒലിച്ചു പോയിട്ടുള്ളൊരു കാഴ്ചയാണിത്. അപ്പം നേരിട്ട് കാണുമ്പോൾ ഇതുപോലെയൊന്നല്ല, ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ആ റോഡിൻ്റെ സൈഡിൽ മൊത്തം ഒലിച്ചിട്ട് അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഹൈറ്റിൽ നിന്ന് കല്ല് എല്ലാം ഉരുണ്ട് വന്നിട്ട് അതും അങ്ങനെ വലിയ വലിയ കല്ലുകൾ, പാറക്കല്ലുകൾ അവിടെ ഉണ്ട്. ഇപ്പോൾ റോഡിനൊന്നും പറ്റിയിട്ടില്ല, റോഡ് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ സൈഡൊന്നും ഇപ്പം ശരിയാക്കിയിട്ടില്ല. ഇപ്പം ശരിയാക്കിയോ എന്നറിയില്ല. ഇതിപ്പം ഒരു ഒരു മാസമെല്ലാം കഴിഞ്ഞ ദീപാവലിൻ്റെ ലീവിന് എല്ലാവർക്കും പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു ലീവ് കിട്ടിയപ്പം പോയതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു മാസമെല്ലാം കഴിഞ്ഞ ഏകദേശം. ചെറിയ ലീവെല്ലാം കിട്ടുമ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റിയ സ്ഥലം വയനാടാണ്. അപ്പം വയനാടിൽ ഒരു കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും പിന്നെ നമുക്ക് പോകാൻ തോന്നുന്ന സ്ഥലമാണ് വയനാട്ടിലെ. പക്ഷേ ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു, കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് പോയൊരു ട്രിപ്പാണ്. അപ്പം എല്ലാവരും ഒന്നിച്ചുണ്ടാവുമ്പോൾ പ്രത്യേക ഒരു രസം തന്നെയാണ് നമുക്ക് ട്രിപ്പ് പോകാനും എന്തിനായാലും. പിന്നെ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരെ പാട്ടും ഡാൻസും, അതായത് അവരെ ഉള്ളിലുള്ള കഴിവെല്ലാം പുറത്തെടുക്കുന്ന സമയമാണ് ഇങ്ങനെയുള്ള ട്രിപ്പെല്ലാം പോകുന്ന സമയത്ത്. വയനാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു അടിപൊളി ഒരു വ്യൂ കിട്ടുന്ന ഒരു പോയിൻ്റാണ് ഇത്. റോഡുമ്മ തന്നെയാണ്, നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ അവിടെ എത്ര പ്രാവശ്യം ഇറങ്ങിയാലും ആർക്കും മതിയാവില്ല. എന്നാലും എല്ലാവരും ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. കാരണം ഫസ്റ്റ് നമ്മൾ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്പേസാണ്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ആകുമ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ചെറിയ ചായ എല്ലാം അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വിട്ട്. പിന്നെ ഈ രണ്ട് മക്കളും നല്ല അടിപൊളി പാട്ടുകാരാണ്, വെറുതെ പറയുന്നില്ല. ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിനെല്ലാം പാട്ടിനും അറബി പാട്ടിനെല്ലാം നല്ല ഫസ്റ്റ്, മാപ്പിള പാട്ടിനെല്ലാം ഫസ്റ്റ് കിട്ടിയ കുട്ടികളാണ് രണ്ടാളും. നന്നായിട്ട് പാട്ട് പാടും. പിന്നെ പുതിയ ഒന്ന് രണ്ട് ഗായകരെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ ഉള്ളിലുള്ള കലാകാരന്മാരെല്ലാം പുറത്ത് വന്ന് പുറത്തെടുത്തൊരു ടൂർ ട്രിപ്പായിരുന്നത്. പാട്ടുള്ള ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെ കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങി കഴിച്ചു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല, പിന്നെ കുറച്ച് ലേറ്റ് ആവില്ല അങ്ങ് എത്താൻ. അപ്പോൾ വണ്ടിയിൽ നിന്ന് തന്നെ കുറച്ച് സ്നാക്സ് വാങ്ങി കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങുന്നത് ബാനാസുര ഡാമിലേക്കാണ് പോയത്. അപ്പോൾ ബാനാസുര ഡാമിൽ ഇറങ്ങി എല്ലാവരും ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ എത്തുന്നവരെ നല്ല ഉഷാറിലെല്ലാവരും നടന്ന് പിന്നെ അതിൻ്റെ ടിക്കറ്റെല്ലാം എടുത്ത് ഉള്ളിലെത്തിയപ്പോൾ ആ കയറുന്ന ആ സ്റ്റെപ്പും ഇതും കണ്ടിട്ട് തന്നെ എല്ലാവരും അത് ബാക്കോട്ട് അടിച്ചു. പിന്നെ എന്തായാലും ടിക്കറ്റെല്ലാം എടുത്ത് കയറിയതല്ലേ. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അന്ന് ദീപാവലിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും പുറത്തു നിന്നല്ല ഒരുപാട് ആൾക്കാർ ഉണ്ട്. അപ്പം എല്ലാവരും ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ തന്നെ ചെയ്യുന്നത്. പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അങ്ങ് ഉള്ളിൽ കയറിയാലൊരു വണ്ടിയുണ്ട്, വാനുണ്ട് മിനി. അപ്പോൾ അതിൽ കയറിയാൽ പെട്ടെന്ന് നമുക്ക് വേഗം മേലയിൽ കയറി പോയിട്ട് അവർ ഇറക്കിത്തരും. പക്ഷേ ട്രിപ്പ് പോയാൽ പിന്നെ ഇതെല്ലാം തന്നെയല്ലേ, ട്രിപ്പിൽ പെടുന്നതാണല്ലോ ഇതെല്ലാം. അപ്പം പിന്നെ നടന്നിട്ട് കയറി ഇറങ്ങുക അതൊരു രസം തന്നെ. അപ്പോൾ സ്റ്റെപ്പെല്ലാം കയറി ഉള്ളു ഇവിടെ എത്തിയാൽ പിന്നെ കുറേ ഊഞ്ഞാലുണ്ട്. അപ്പം ഒരാൾ ഇറങ്ങുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യണ്ട ഒരാൾക്ക് ഊഞ്ഞാലിൽ കയറാൻ. ഇഷ്ടംപോലെ ഊഞ്ഞാലുള്ളതുകൊണ്ട് എല്ലാവർക്കും അവിടെ എവിടെയും പോയിട്ട് ഊഞ്ഞാലാടാം. കുട്ടികളെ കാട്ടിയും എനിക്ക് തോന്നുന്ന ഊഞ്ഞാലാടാനുള്ള ആഗ്രഹം വലിയ ആൾക്കാർക്കാണ്. അപ്പോൾ വലിയ ആൾക്കാരും കുട്ടികളെല്ലാവരും കൂടി എല്ലാവരും ഊഞ്ഞാല് ആടി, എല്ലാവർക്കും മതിയാവോളം ഊഞ്ഞാലാടി അവിടെ നിന്ന്. പിന്നെ ആ സ്ഥലം അവർ നന്നായിട്ട് നീറ്റാക്കി വെക്കുന്നുണ്ട്. ഒരു ഇത്രയും മരങ്ങളും
ഇതുണ്ടായിട്ട് വരെ അവിടെ ഒരു ചപ്പോ ഒരു വേസ്റ്റോ ഒന്നും എവിടെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ചപ്പ് ഇല വീഴുമ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കാണാനും പറ്റും, അത്ര നീറ്റായിട്ട് അവർ അത് നോക്കുന്നുണ്ട്. അപ്പോൾ മതിയാവോളം ഊഞ്ഞാലാടി ഡാമിൻ്റെ ഭാഗത്തൊന്നും പോയിട്ടില്ല, ഭയങ്കര വെയിലായിരുന്നു ആ സമയത്ത്, ഉച്ച സമയത്ത് നമ്മൾ അവിടെ എത്തിയത്. അപ്പം ആ ഡാമിൻ്റെ ഭാഗത്തും ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ല. നേരെ നമ്മൾ ഇറങ്ങി താഴെ ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ഫൺ ഫാൻറ്റസി എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം, അവിടെ ഒന്നും കയറാൻ നിന്നിട്ടില്ല. അവിടെ വേറെ തന്നെ ടിക്കറ്റ് കൗണ്ടർ, വേറെ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് കയറേണ്ടതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കുട്ടികളെ ഫോട്ടോ എല്ലാം എടുത്ത്, മഷാല്ല കുഞ്ഞു കുഞ്ഞു മക്കളെ ഫോട്ടോസ് എല്ലാം നമുക്കെപ്പോൾ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എവിടെ പോയാലും. അപ്പം അങ്ങനെയെല്ലാം എടുത്ത് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അതിൻ്റെ അകത്ത് കുറേ കാണാനും വാങ്ങിക്കാനുണ്ട് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. അതിൽ ഫൺ ഫാൻറ്റസി, അതുപോലെ തന്നെ ഹൊറർ ഹൗസ്, പിന്നെ ഇപ്പുറം ഗെയിം സ്റ്റേഷൻ അതെല്ലാം ഉണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കയറിയിട്ട് എൻജോയ് ചെയ്തിട്ടെല്ലാം പോവാം. ഈ ഉച്ച സമയത്തായതുകൊണ്ട് അത് നല്ല വെയിലുള്ള ദിവസമായിരുന്നു അന്ന്, അതുകൊണ്ട് അധികം അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു, കാരണം നമ്മൾ വരുമ്പോൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. വണ്ടിയിൽ നിന്ന് സ്നാക്സ് ഇതെല്ലാം കഴിച്ചതാണ്. പിന്നെ ഫുഡ് നമ്മൾ വണ്ടിയിലുണ്ട്, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഭയങ്കര റഷായിരുന്നു അന്ന്. ഇപ്പോൾ എല്ലാ ലീവ് ഡേയ്സിലും ഹോളിഡേയ്സിലെല്ലാം ഇതുപോലത്തെ ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം നല്ല തിരക്കാണ്, കാരണം കൊറോണയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ആക്റ്റീവായി വരുന്ന സമയമാണല്ലോ ഇത്. പിന്നെ ഇതിൻ്റെ ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം കാണുന്ന പോലെ തന്നെ കുറേ ഉപ്പിലിട്ട ഐറ്റംസ്, കുട്ടികൾക്കുള്ള ടോയ്സ്, അങ്ങനത്തെ എല്ലാം ഒരുപാട് ഷോപ്പുണ്ട് ഇവിടെ. ഇതിന് മുന്നേ ഞാനൊരു വ്ളോഗ് ചെയ്തത് വയനാട്ടിൽ പോയത്, നമ്മളിവിടെ വന്നിട്ട് ഇവിടുത്തെ റഷ് കൊണ്ട് കയറാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ അകത്ത്. അപ്പം പിന്നെ അതിൻ്റെ പുറത്തൊരു ഹോട്ടലിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് തന്നെ നമ്മൾ പോവുക ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ എത്തിയോണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനെല്ലാമുള്ള സൗകര്യം കിട്ടി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കേണ്ട ഒരു ഇതാണ്, കാരണം ഇത്രയും വിശക്കുന്നുണ്ട്. അപ്പോൾ ഒരു റോഡ് സൈഡിന് തന്നെ കുറച്ചൊരു സ്ഥലം കിട്ടി, അവിടെ ഇറങ്ങിയിട്ട് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ കാരാപ്പുഴ ടൂറിസം സെൻറ്ററിലാണ് വന്നത്. അവിടെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര റഷാണ്, വണ്ടി പാർക്കിങ്ങിനൊന്നും ഒരു സ്ഥലവും ഇല്ല. അപ്പം നമ്മൾ ഇറക്കുമ്പോൾ അവിടെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഇറക്കി. പിന്നെ കുറേ എനിക്കൊന്ന് ഒന്ന് ഒന്നര കിലോമീറ്ററിൽ അപ്പുറത്താണ് തോന്നുന്നവർ വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ ഇറങ്ങിയവരാണ് ആ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞത്. അത്രയും കാരണം വളക്ക പെട്ടെന്ന് വളക്കാനോ എടുക്കാനൊന്നും പറ്റില്ല, വലിയ വണ്ടി ആയതുകൊണ്ട്, ബസ്സായതുകൊണ്ട്. കാറിലാണെങ്കിൽ നമുക്ക് വളച്ചിട്ടെല്ലാം വരാം. ഇവിടെ ഇറങ്ങുന്ന സമയത്ത് മഴയായിരുന്നു, നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇറങ്ങാനൊന്നും പറ്റില്ല, കാരണം കുട്ടികളുള്ളതുകൊണ്ട് മഴത്തു നിന്ന് ഇറങ്ങിയിട്ട് നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ 10 മിനിറ്റ് നമ്മൾ വണ്ടിയിൽ തന്നെ ഒന്ന് നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഴയെല്ലാം പോയി. അപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പം അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല സ്ഥലമാണിത് കേട്ടോ. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ആ വൈകുന്നേരത്തെ ആ സമയത്തെല്ലാം വന്നാൽ നമുക്ക് നന്നായിട്ട് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല കാണാൻ, നമുക്ക് കണ്ണിന് നല്ലൊരു കുളിർമ കിട്ടും, കാരണം അത്രയും ഫ്ലവേഴ്സും ചെടികളും എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്പേസാണിത്. പിന്നെ ഇവിടെ തന്നെ താഴോട്ടായിട്ടൊരു ഭക്ഷ്യമേള, വയനാടൻ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം വെച്ചിട്ടൊരു ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. അവിടെ പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ആ താഴെ കാണുന്ന അതാണ് ആ ഒരു സെൻറ്റർ, വയനാട്ടിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആയി മാത്രമുള്ള ഫുഡ് ഫെസ്റ്റിവലാണ്. ചെറിയ മക്കളെല്ലാം കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഈ ഒരു സ്ഥലത്ത്, കാരണം ഒന്നും പേടിക്കാനില്ല, എല്ലാം നല്ല സേഫായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് നടക്കാനുണ്ട്. നടക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ ബനാസുര ഡാമിൽ പോകുമ്പോൾ സ്റ്റെപ്പ് കയറി പോയാൽ അങ്ങനെയൊന്നുമില്ല, നല്ല ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമാണ്. നല്ല നടന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കെല്ലാം ഫോട്ടോ എടുക്കാനും റീൽസ് ചെയ്യാനെല്ലാം നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ. ഓരോ ഭാഗത്തും അത്രയും ഏരിയ ഉണ്ട്, നമുക്ക് തോന്നുന്നു ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നാലും ആർക്കും കാണാം.
തുറന്ന സ്ഥലം തന്നെയാണ്. എന്നാലും റീൽസെല്ലാം ചെയ്യുമ്പോൾ ഒരു പ്രൈവസി വേണമല്ലോ, അപ്പോൾ അതിന് പറ്റിയ സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വെയിലിനാണെങ്കിലും ഷെൽട്ടർ ഉണ്ട്, അവിടെ കയറിയിരിക്കാം. ജമന്തി ഗാർഡൻ ഉണ്ട്, റോസ് ഗാർഡൻ ഉണ്ട്, പിന്നെ ഇഷ്ടംപോലെ കളേഴ്സ് ചെടികളുണ്ട്. അവർ ഷേപ്പ് ചെയ്തിട്ടെല്ലാം വെക്കുന്നത് യെല്ലോ റെഡ് നല്ല വെയിലടിക്കുന്ന വെയിലിട്ടുന്ന സ്ഥലമായതുകൊണ്ടെല്ലാം നല്ല കളറെല്ലാം ചെടികൾക്കും പൂക്കൾക്കും എല്ലാം ആയാലും. റോസ് ഗാർഡനിൽ റോസെല്ലാം ടൈം കഴിഞ്ഞ സമയത്താണ് തോന്നുന്നു നമ്മൾ പോയത്, അതുകൊണ്ട് റോസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ചെടിയുണ്ട്, അതിലെല്ലാം മുട്ടലുണ്ടായി വരുന്നേ ഉള്ളൂ. അതുണ്ടായതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, കുറേ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ പോകണം. അപ്പോൾ നമുക്ക് ആ ഒരു ഗാർഡൻ്റെ മൊത്തം കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പുഴയും കാരാപ്പുഴയാണ് നമ്മൾ കാണുന്നത്, അത് കാണാം, മുഴുവനും കാണാം. പിന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട്, കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റിയ ഒരു പാർക്കുണ്ട്. അവിടെയും ഓരോന്നിനെ ടിക്കറ്റ് കൗണ്ടറെല്ലാം ഉണ്ട്. മേലെ നിന്നിങ്ങനെ കാണുമ്പോൾ നല്ല വ്യൂ ആണ്. അപ്പം പറ്റുമെങ്കിൽ എല്ലാവരും മേലയിൽ അവിടെ പോയാൽ അതിൻ്റെ മേലയിലും കൂടിയും കയറിയിട്ട് എല്ലാം കണ്ടിട്ട് ഇറങ്ങുക. പിന്നെ ഒന്ന് ഇവിടെ മിസ് ചെയ്യാണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ടീ ഷോപ്പുണ്ട്, ചായയും കടിയെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പം അവിടുത്തെ ചായയും കടി ആരും മിസ് ചെയ്യരുത്, കാരണം അത്രയും നല്ല കടിയുണ്ട് അവിടെ. എല്ലാം നല്ല ചൂട് ചൂടായിട്ട് ഓരോന്നും തട്ടിൽ കഴിയുമോറും അത് കൊണ്ടു വെക്കാൻ സമയമില്ല, വെക്കുന്നതിന് മുന്നേ അത് തീരുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല ഫ്രഷായിട്ട് നല്ല ചൂടായിട്ട്, ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്, അത്രയും ചൂടിലുള്ള സ്നാക്സ് നമുക്ക് കഴിക്കാം. പിന്നെ ഒരു സ്പെഷ്യൽ കടിയുണ്ട്, നമ്മളിവിടെ ഒന്നും ഇല്ലാത്ത ചിക്കൻ പൊറോട്ട എന്ന് പറഞ്ഞിട്ട്, അത് നല്ല ടേസ്റ്റുണ്ട്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എടുക്കണമെന്ന് പിന്നെ ആ ടൈമിൽ ചായ കുടിക്കേണ്ട ഒരു തിരക്കിൽ ആ വീഡിയോ എടുക്കാനെല്ലാം വിട്ടുപോയി. പിന്നെ അവിടെയും ഭയങ്കര തിരക്കാണ് ഷോപ്പിൽ, അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ലൊരു സ്നാക്കാണ് അത്. ഇപ്പം ലാസ്റ്റ് ഇവിടെ നിന്ന് മൊത്തം ഫാമിലി ഫോട്ടോ എടുത്തു. അപ്പം ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ കുട്ടികളെല്ലാം പിടിച്ച് അവിടെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം കളിക്കുന്ന കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഓടി ചാടി കളിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം പിടിച്ചുകൊണ്ടാന്ന് വെച്ചിട്ട് എല്ലാവരും ഓരോ ഫോട്ടോ എടുത്തിട്ടാണ് നമ്മളിവിടെ നിന്ന് പിന്നെ മടങ്ങിയത്. തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചത്. അപ്പം അതും നല്ലൊരു ഹോട്ടലാണ്, ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടൽ. ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യാം. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.